അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹെൽത്തി ഗ്രീൻ. ഞാൻ ഡോക്ടർ മുഷീറ. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് കൊറോണ എന്നൊരു മഹാമാരിയുടെ ഭീതിയിലാണ് അല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും കൊറോണ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന രോഗികളിൽ ലക്ഷണങ്ങൾ കാണാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ജനറലായിട്ടുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള അണുബാധയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയും നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ അനുസരിച്ച് എത്രത്തോളം വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒരു ദിവസം നമ്മൾ എന്തായാലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തെ നമ്മുടെ മൂത്രത്തിലൂടെയും അതുപോലെ തന്നെ വയർപ്പിലൂടെയും ഒക്കെ പുറത്തോട്ട് തള്ളാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കണേ സഹായിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പം കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് പറയുമ്പോൾ ഫ്രൂട്ട്സുകളായാലും പച്ചക്കറികളായാലും അതുപോലെ ബാക്കി പ്രോട്ടീൻസ് ഉള്ള ഫുഡുകളായാലും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റമിൻസ് ഉള്ള ഫുഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, മുസമ്പി, പൈനാപ്പിൾ, അതുപോലെ മുന്തിരി, അങ്ങനത്തെ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ നെല്ലിക്ക പോലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ പച്ചക്കറികൾ പറയുമ്പം ഇലക്കറികളായിട്ടുള്ള മുരിങ്ങയില, ചീരയില, അതുപോലെ തഴുതാമയില, പിന്നെ കറിയിലൊക്കെ കൂടുതലായിട്ടും കറിവേപ്പില ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റ് പച്ചക്കറികളായിട്ടുള്ള ക്യാരറ്റ്, കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള കാര്യങ്ങളൊക്കെ, ബ്രൊക്കോളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കറികളിലൊക്കെ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിൻ്റെ അളവ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക, ഇഞ്ചി പച്ച കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. വെളുത്തുള്ളി കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. വെളുത്തുള്ളിയൊക്കെ പറയുമ്പം നമ്മുടെ പാകം ചെയ്ത് കഴിക്കുമ്പോൾ അതുപോലെ വേവിച്ച് കഴിക്കുമ്പോഴൊക്കെ അതിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഗുണങ്ങൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതുപോലെ തന്നെ ചവച്ചരച്ച് തിന്നാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് തൈരും മോരും. തൈരും മോരും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഓരോ ദിവസം ഓരോന്ന് കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള അണുക്കൾ നമ്മുടെ ഉള്ളിലോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം നമ്മുടെ മൂക്കിൻ്റെയും വായിൻ്റെ ഉള്ളിലൊക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്രവത്തിൻ്റെ ശക്തി കൂട്ടുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബദാം, കടല, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ ചെറിയ മീനുകൾ, മത്തി, നെത്തോൽ പോലത്തെ മീനുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം പുറത്ത് പോകുന്ന ഒരാളാണെങ്കിൽ വീട്ടിൽ വന്നാൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ദിവസവും രണ്ട് പ്രാവശ്യങ്ങളും എപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ദിവസവും രണ്ട് പ്രാവശ്യങ്ങളും കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുവഴി നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കഴിയും. അപ്പം എല്ലാവരും ഒരു ദിവസം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉറക്കം. ഒരു ദിവസം ചുരുങ്ങിയത് 6-7 മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങിയിരിക്കണം. അങ്ങനെ ഉറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉറക്കം ഒഴിച്ചിരുന്നാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും. അപ്പം രോഗപ്രതിരോധ ശക്തി കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പുകവലി, മദ്യപാനമൊക്കെ ശീലമുള്ളവരാണെങ്കിൽ അവരൊക്കെ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ലങ് ഡിസീസും ന്യൂമോണിയ പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മദ്യപാനം
പുകവലിയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമാവും. അപ്പം അതുവഴി നമ്മുടെ പ്രതിരോധ ശക്തി കുറയാനും അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പിടിപെടാനും ചാൻസ് കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം പുറത്ത് പോകുന്നവരാണെങ്കിൽ അവർ വസ്ത്രങ്ങൾ പിന്നെ ഉപയോഗിക്കാതിരിക്കുക. ഒരു തവണ ഇട്ട വസ്ത്രം അല്ലെങ്കിൽ ഒരു ദിവസം ഇട്ട വസ്ത്രം പിറ്റേ ദിവസം വീണ്ടും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിർദ്ദേശപ്രകാരം തന്നെ മുന്നോട്ടേക്ക് പോവുക. കൈകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കഴുകുക. അതുപോലെ തന്നെ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക. അകലം പാലിക്കുക. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ചാണ്. മാസ്ക് ധരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ടിയുള്ള മാസ്ക് തന്നെ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സിംഗിൾ ലെയറിലുള്ള മാസ്കുകൾ ദയവായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വയം സംരക്ഷണത്തിന് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ളവരുടെയും വീട്ടിലുള്ളവരുടെയും സംരക്ഷണത്തിന് വേണ്ടി കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇന്നിപ്പം നമ്മുടെ കേരളത്തിലെ മരണസംഖ്യ കുറവാണ്, അല്ലെങ്കിൽ മരിക്കുന്നവരെല്ലാം മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുള്ളവരാണ് എന്നൊരു ധാരണയാണ് പൊതുവെ നമ്മുടെ ചുറ്റിലുമുള്ളത്. അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങളില്ലെങ്കിലും നമ്മളെ നാട്ടിലുള്ളവരോ നമ്മളെ വീട്ടിലുള്ളവരോ അങ്ങനെ അസുഖബാധിതരായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മളിലൂടെ അവർക്ക് ഈ വൈറസ് പകരാനും അതിലൂടെ അവർക്ക് അവരെ ജീവന് പോലും ആപത്ത് വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാസ്ക് മൂക്കിന് മുകളിലായി തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയാണ് ഇങ്ങനെയുള്ള വൈറസുകൾ നമ്മളെ ഉള്ളിലോട്ട് എത്തുന്നത്. അപ്പം മൂക്കും വായും നല്ലപോലെ കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക മാസ്ക് ധരിക്കുമ്പോൾ. അതുപോലെ തന്നെ പ്രായമായവരും ചെറിയ കുഞ്ഞുങ്ങളും ഗർഭിണികളും വീട്ടിലുള്ളവർ അനാവശ്യമായിട്ട് പുറത്ത് പോകുന്നത് ഒഴിവാക്കുക. കാരണം ഈ മൂന്ന് വിഭാഗക്കാർക്കും പ്രതിരോധ ശക്തി വളരെ കുറവായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ അവർക്ക് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ മഹാമാരിയെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.